ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഇസ് മീ റെജു ബായ്. റെജു ബായ് 007 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൊടുക്കുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റുകൾ എഴുതി വിടുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോയിൽ നിരവധി പേര് കമൻറ്റ് ബോക്സിൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊരു മറുപടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കമൻറ്റിനുള്ള മറുപടിയിലേക്ക് അങ്ങ് പോയാലോ. എൻ്റർടൈൻ ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു നെഗറ്റീവ് കമൻ്റ് അടിച്ചു അഞ്ജലി അമീറിൻ്റെ വീഡിയോയിലാണ്. എന്തോന്ന് ശോകമാണ്, ഡാഷ് ഡാഷ്, അതിൻ്റെ ബാക്കി ഉള്ള ഡാഷ് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്ര മോശമാണ്. ആ മച്ചാനുള്ള മറുപടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. മച്ചാനെ, ഡാഷും ഡാഷൊക്കെ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ സംസ്കാരമാണ്, അതിന് ഞാൻ തള്ളി പറയുന്നില്ല. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ച വാക്കുകളായിരിക്കും. ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ച വാക്കുകൾ അങ്ങനെയല്ല, നന്മയുടെ വാക്കുകളാണ്. മച്ചാന് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് വരേണ്ട, ബ്ലോക്ക് ചെയ്ത് പോകാം, ആ വഴി പോയാൽ മതി. മച്ചാനോട് ഞാൻ സ്നേഹത്തോടെയാണ് പറയുന്നത്. എന്നാൽ നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോവാം. ഒരു നികേഷ് തിരൂരിൻ്റെ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. എവിടെയോ എന്തോ ഒരു തകരാറ്, അങ്ങനെയാണ് മച്ചാൻ കമൻറ്റിൽ എഴുതിയിരിക്കുന്നത്. മച്ചാനെ, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ടിക്ടോക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ പോരായ്മകൾ അറിഞ്ഞ് എൻ്റെ ചാനൽ കാണാൻ വരുന്നവർ കണ്ടാൽ മതി മച്ചാനെ, അല്ലാത്തവർ കാണാൻ വരണ്ട മച്ചാനെ. അതാണ് എനിക്കും ഇഷ്ടം. ഞാൻ മച്ചാനോട് സ്നേഹത്തോടുകൂടി പറയുവാണ്. അമൽജിത്ത് മച്ചാൻ പറയുന്നു, ഇവനെന്ത് തേങ്ങയാണ് ഇത് പറയുന്നത്. അമൽജിത്ത് മച്ചാൻ, എന്തോ ചെവിക്ക് പ്രശ്നമുണ്ട്, തേങ്ങയും മാങ്ങയും ചക്കയൊന്നുമല്ല അമ്മജിത്ത് മച്ചാനെ പറഞ്ഞത്. മച്ചാൻ്റെ ചെവി ഒന്ന് കാണിച്ചു തരേ ഡോക്ടറെ. മച്ചാനെ, ഞാനീ കാണിക്കുന്നത് തേങ്ങയായിട്ടും മാങ്ങയായിട്ടും ചക്കയായിട്ടും ചക്കക്കുരുവായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ അങ്ങോട്ട് ആരെ നിർബന്ധിക്കുന്നല്ല, എല്ലാവരും ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് കണ്ടാൽ മതി, അല്ലേ സ്കിപ്പ് ചെയ്ത് പോവുക. ഗെയിമിൻ വിത്ത് എംപേർ എന്ന ചാനലിൽ നിന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് വായിക്കാൻ. വളിച്ച പാട്ട് എന്ത് ദുരന്തമാണ്. മച്ചാനെ, എൻ്റെ കഴിവിനനുസരിച്ചാണ് ഞാൻ പാട്ട് പാടുന്നത്. മച്ചാൻ ഇഷ്ടപ്പെട്ടില്ലേ, മച്ചാനെ സ്കിപ്പ് ചെയ്ത് പോവാം, ബ്ലോക്ക് ചെയ്ത് പോവാം. അപ്പോൾ മച്ചാന് പാട്ട് പാടാൻ കഴിവുണ്ടോ? കഴിവുണ്ടെങ്കിൽ മച്ചാൻ മച്ചാൻ്റെ രീതി പാട്ട് പാടിക്കും. അപ്പോൾ മച്ചാൻ എല്ലാതര നന്മകളും നേരുന്നു. ഓക്കെ, സുനീഷിൻ്റെ കമൻറ്റ് വായിക്കാം. ഇയാൾക്കെന്താ ക്രിമി കടിക്കുന്നുണ്ടോ? ഇയാളെന്താ കിടന്ന് പിടയ്ക്കുന്നത്? മച്ചാനെ, അതിൻ്റെ ശൈലിയാണ്. മച്ചാൻ എന്നോട് മാന്യമായ രീതിയിലാണ് കമൻറ്റ് എഴുതിയെങ്കിൽ ഞാൻ മച്ചാനോട് മാന്യമായ രീതിയിൽ കമൻറ്റ് പറയായിരുന്നു. അതുകൊണ്ട് ഞാൻ മച്ചാനോട് ഒരു കമൻറ്റും പറയുന്നില്ല. എൻ്റെ ഒരു മറുപടിക്ക് മച്ചാൻ അർഹനല്ല. സുനീഷിൻ്റെ കമൻറ്റിലേക്ക് പോവാം. ഇയാളെന്താ ഗോഷ്ടി കാണിക്കുന്നത്? എൻ്റെ സുനീഷ് മച്ചാനെ, എൻ്റെ കഴിവിനനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മച്ചാനത് ഗോഷ്ടിയായിട്ട് തോന്നിയേക്കാം. എനിക്ക് എൻ്റെ രീതിയിലോ വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ അനാവശ്യം പറയലോ, ആരെ ഇൻസൾട്ട് ചെയ്യലോ, തെറി പറയലോ ഒന്നും ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല. നല്ല വീഡിയോസാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ കളറിനെയും എൻ്റെ സൗന്ദര്യത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് കുറേ പേര് നെഗറ്റീവ് കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതി വിട്ടു. ഈ മരംപോന്തയൊക്കെ വെച്ചാണടാ പൂർവ്വത്തിലേക്ക് പോയി ഇൻ്റർവ്യൂ ചെയ്യുന്നത്, എനിക്ക് എന്ത് തേങ്ങ അറിയാമെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരു വിഷമവും, എനിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണ് ഈ കളറ്. എൻ്റെ ആരോഗ്യവും എൻ്റെ ബുദ്ധിയും എൻ്റെ വിവരവും എനിക്ക് തന്നതെല്ലാം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. എനിക്ക് അതിൽ ഒരു വിഷമവും. അപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ നെഗറ്റീവ് ചിന്താഗതി കൊണ്ടാണ്. അപ്പോൾ എനിക്ക് അതിലൊരു വിഷമവും മക്കളെ. ഇന്നത്തെ കാലത്ത് ഈ സൗന്ദര്യത്തെ നിറത്തെയൊക്കെ വിമർശിക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും തരം താന്ന മനസ്സിൻ്റെ ഉടമകളാണ്. അപ്പോൾ അവരുടെ പേരൊന്നും ഞാനിവിടെ എടുത്ത് പറയുന്നില്ല, എൻ്റെ ഒരു ക്യാരക്ടർ വേറെയാണ്, അതുകൊണ്ടാണ്. ടുഡേ വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ എന്നോട് ചോദിച്ചിരിക്കുന്നു, കമൻറ്റ് വായിക്കാം. ഇയാൾക്ക് ശരിക്കും ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് വട്ടുമില്ല. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് എനിക്ക് ഭ്രാന്താണോ വട്ടാണോ എന്നൊക്കെ തോന്നുന്നത്. ഞാനിപ്പോഴും നോർമലാണ്. എൻ്റെ ലേണിംഗ് ഡിസബിലിറ്റി എൻ്റെ പഠന വൈദ്യത്തെക്കുറിച്ച് ഞാൻ ടിക്ടോക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അതല്ലാതെ എനിക്ക് വട്ടും ഭ്രാന്തും ഒന്നുമില്ല.
എനിക്കാരും വട്ടിൻ്റെ ബ്രാൻഡിൻ്റെ സർട്ടിഫിക്കറ്റും തരണ്ട, ആരും എന്നെ ചികിത്സിക്കുകയും വേണ്ട. അരുൺ അരുണിൻ്റെ കമൻറ്റ് വായിക്കാം. ഇതെന്ത് കോഴിത്തരമാണ്? അപ്പോൾ അരുൺ അരുൺ ചോദിച്ചിരിക്കുകയാണ് ഇതെന്ത് കോഴിത്തരമാണെന്ന്. അപ്പോൾ എനിക്ക് അരുൺ അരുണോട് പറയാനുള്ളത്, എനിക്കിത് എന്താന്ന് മനസ്സിലായിട്ടില്ല, ഞാൻ ചെയ്യുന്നത് കോഴിത്തരമാണെന്ന് അരുൺ പറയുന്നു. അരുൺ എനിക്ക് ചിലപ്പം എൻ്റെ ഒരു സംശയമായിരിക്കും, അരുണും അതിൽ പെട്ടതായിരിക്കും അല്ലേ ഈ പറഞ്ഞതിൽ അല്ലേ അരുണ മോനെ. അതുകൊണ്ടായിരിക്കും അരുൺ അങ്ങനെ തോന്നിയത്. ഞാനങ്ങനെ കോഴിത്തരമൊന്നും കാട്ടിട്ടില്ല കേട്ടോ മോനെ. അപ്പോൾ അഞ്ജലി അമീറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നിരവധി പേര് നെഗറ്റീവ് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞെന്ന് ആ വീഡിയോ വെറുപ്പിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നും വീഡിയോ ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയും നിൽക്കില്ല, പഠിച്ചിട്ട് ചെയ്യാൻ ഓർമ്മയും നിൽക്കില്ല. പലരും പറഞ്ഞു സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ട് അത് പഠിച്ചിട്ട് നല്ല പ്രിപ്പയർഡായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ, അങ്ങനെ എൻ്റെ ഓർമ്മയും നിൽക്കില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന അത് ആരെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിലും എന്ത് കാഴ്ചകൾ കാണിക്കുകയാണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ പറയാനോ എന്നെക്കൊണ്ട് കഴിയുള്ളൂ. പഠിച്ചിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന ഞാനിപ്പോൾ സയൻസിസ്റ്റൊക്കെ ആയിപ്പോയനെ, വലിയ ശാസ്ത്രജ്ഞനൊക്കെ ആയിപ്പോയനെ, അങ്ങനെയുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ബൈ.